പനിച്ചു വിറച്ച കേരളം സംസ്ഥാനത്ത് പനി മരണങ്ങൾ കൂടുകയാണ് ഡെങ്കിപ്പനിയെ തുടർന്ന് ഇരുന്നൂറ്റി എഴുപതും എലിപ്പനിയെ തുടർന്ന് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മരണങ്ങളുമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് കോവിഡ് കേസുകളിലും കുറവില്ല സംസ്ഥാനത്തെ ഇടവിട്ടുള്ള മഴയും ഈഡിസ് ഈജിപ്തി കൊതുകുകളുടെ സാന്ദ്രതയിലുണ്ടായ വർധനയുമാണ് ഡെങ്കിപ്പനി വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ജനുവരി മുതൽ ഇതുവരെ ഡെങ്കിപ്പനിയെ തുടർന്ന് മാത്രം ഇരുന്നൂറ്റി എഴുപത് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് രണ്ടാമതും ഡെങ്കിപ്പനി ബാധിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ വർഷം എലിപ്പനിയെ തുടർന്ന് റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മരണങ്ങളാണ് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതും ശുചിത്വമില്ലായ്മയുമാണ് എലികൾ പെരുകാനുള്ള പ്രധാന കാരണം ചെള്ളുപനിയും ആശങ്ക സൃഷ്ടിക്കുന്നു ആയിരത്തി ഇരുപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ എഴുപത്തിയേഴു പേർ മരിച്ചു കഴിഞ്ഞ ദിവസം രാജ്യത്ത് സ്ഥിരീകരിച്ച എഴുന്നൂറ്റി രണ്ട് കോവിഡ് കേസുകളിൽ മുന്നൂറ്റി എൺപത്തിയഞ്ചെണ്ണവും കേരളത്തിലാണ് ഒരു മരണവുമുണ്ടായി രണ്ടായിരത്തി എഴുന്നൂറ്റി പേരാണ് നിലവിൽ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം